മനുഷ്യ സഹജമായി വരുന്ന തെറ്റുകളുണ്ട് കുറ്റങ്ങളുണ്ട് കുറവുകളുണ്ട് അത് റബ്ബ് പക്ഷേ പുറത്തു തന്നെന്ന് വരാം പക്ഷേ ശെർക്ക് നിങ്ങളിൽ സംഭവിച്ചു പോയാൽ ഒരിക്കലും അല്ലാഹു അത് പൊറുക്കൂല അതുകൊണ്ടാണ് ലോകത്ത് പോയ സർവ അമ്പിയാക്കളും സർവ ഔലിയാക്കളും അള്ളാഹുവിലേക്ക് വിളിക്കാൻ വന്നവരാണ് പക്ഷേ നമ്മുടെ ആളുകളോ പിൽക്കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ പോലും നമുക്കിടയിൽ പോലും അള്ളാഹുബിലേക്ക് വിളിക്കാൻ വന്നവരെ വിളിച്ചു തോൽപ്പിക്കുകയാണ് വിളിക്കുകയാണ് ചിലര് വിളിക്കുകയാണ് ചിലര് അവരോട് അവലെ അതി പറയുകയാണ് ചിലര് പരീക്കത്ത് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുകയാണ് ചിലര് മാത്രമല്ല മൗലിതറാ ദ്വീപുകളിലൂടെ അന്നയല്ലാത്തവരോട് തേടുകയാണ് ചിലര് എന്നാൽ ഇത് ഔലിയാക്കൾക്ക് ഇഷ്ടമുള്ള കാര്യമാണോ അമ്പിയാക്കൾക്ക് ഇഷ്ടമുള്ള കാര്യമാണോ ഒരിക്കലും അല്ല ഒരു ഔലിയായും അത് ഇഷ്ടപ്പെടൂല്ല കാരണം ഔലിയാക്കൾ മുഴുവനും അള്ളാഹുവിന്റെ മിത്രങ്ങളാണ് റബ്ബിലേക്ക് ക്ഷണിച്ചവരാണ് എത്രത്തോളം അബ്ദുൽ ഖാദർ ജിലാനി ആ ഷെയ്ഖ് ജീലാനി അദ്ദേഹം പോലും പറയുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലൂടെ അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രസംഗങ്ങള് സുഹൃത്തുക്കൾ അത് നമ്മുടെ നാട്ടിൽ അറിഞ്ഞൂടാ മാല നന്നായി അറിയാം അതുപോലെ തന്നെ നമ്മുടെ പട്ടണത്തുള്ള സദക്കത്തുല്ലാഹിൽ കാഹിരി എഴുതിയ എഴുതിയത്ത് നമ്മുടെ ആളുകൾക്ക് നന്നായി അറിയാം അതിലൂടെ ആ വിളിക്കുകയാണ് വിളിക്കാൻ പറയുകയാണ് തേടിക്കോ എന്ന് പറയുകയാണ് മുസ്ലിമായ ആള് ലായി പറയുന്ന വ്യക്തിത്വങ്ങൾ പോലും ആ ലായിക്കെതിരായിക്കൊണ്ട് വിളിക്കുകയാണ് എന്നാൽ ഈ ലോകത്ത് ജീവിച്ച് മരിച്ചുപോയ മണ്ണിൽ ഉറങ്ങുന്ന ജീലാനി അദ്ദേഹം പറഞ്ഞ വാചകം എന്താണ് യാ ജനങ്ങളെ നിങ്ങൾ ഉത്തരം തരണേ ഞാൻ നിങ്ങളെ വിളിക്കുന്ന ഒരു വഴിയിലേക്ക് ആ വിളിക്ക് നിങ്ങൾ ഉത്തരം തരണം ഞാൻ എങ്ങോട്ടാ വിളിക്കുന്നത് ഞാൻ അല്ലാഹുലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത് ഇലാ ുംബ്ബിനെ അനുസരിക്കണമെന്നും ആ റബ്ബിന്റെ വാതിലിലേക്ക് ആ റബ്ബിന്റെ കവാടത്തിലേക്ക് കടന്നു വരണമെന്നുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ല അതൊഴുക്കും ഇല നഫ്സീ ഒരിക്കലും ഞാൻ എന്നിലേക്ക് ആരെയും വിളിക്കുന്നില്ല Is ി പറയൻ എന്നിലേക്ക് ഞാൻ ഒരാളെ വിളിക്കുന്നില്ല ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അള്ളാഹുവിന്റെ വാതിലിലേക്കാണ് കവാടത്തിലേക്കാണ് ആളുകൾ ഒരിക്കലും അള്ളാഹു ആളുകളെ വിളിക്കൂല ഇവിടെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉണ്ട് അല്ലേ തൗഹീദ് പറയാനുള്ള പ്രസ്ഥാനങ്ങള് എന്തുകൊണ്ടാണ് ഇവർ തൗഹീദിലേക്ക് അള്ളാഹുവിലേക്കുവാ പടച്ചവനിലേക്കു വാ അള്ളാഹുലേക്ക് മാത്രം വരൂ എന്ന് പറയുന്നത് അങ്ങനെ ഒരു മാർഗമാണ് മുൻഗാമികൾ കാണിച്ചു തന്നത് പക്ഷെ മുനാഫിക്കുകളായ ആളുകൾ ഒരിക്കലും അവർ അവർ വിളിക്കുകയില്ല ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് അവരിലേക്ക് വിളിക്കുന്നവരാണ് ആരായി പറയുന്നത്

ലാഹിറായി നീ ാണ് പക്ഷേക്കു നിന്റെ ഉള്ളിൽ നിന്റെ ഉള്ളിൽ എല്ലാ വിരക്തിയും നിന്റെ പ്രത്യക്ഷമായ പ്രകടനങ്ങളിലാണ് നിന്റെ ദീനും അതും പ്രത്യക്ഷം മാത്രമാണ് വെള്ളപ്പെടിച്ച ടോയ്ലറ്റ് പോലെയായി പോയല്ലോ നീ ആ ടോയ്ലറ്റിന്റെ പുറത്ത് നല്ല വെള്ള പെയിന്റ് ഉണ്ട് നല്ല വെള്ള പൂശിയിട്ടുണ്ട് പക്ഷെ അതിന്റെ ഉള്ളിൽ അതിന്റെ ഉള്ളിൽ മാലിന്യമാണല്ലോ ഇതുപോലെ പറയുമ്പോഴും ഉള്ളുകൊണ്ട് തൗഹീദ് പറയാനോ തൗഹീദിന്റെ ആളായി മാറാനോ കൽബ് നിറയെ അള്ളാഹുവിനെ സ്വീകരിക്കുവാനോ നിനക്ക് കഴിയുന്നു കഴിയുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ കടന്നു വരൂ എങ്ങോട്ടാ കടന്നു വരേണ്ടത് റബ്ബിലേക്ക് മാത്രം കടന്നു വരൂ എന്നാണ് അള്ളാഹുവിലേക്ക് വിളിക്കുന്നവനായി കടന്നു വരൂ എന്നാണ് പ്രഖ്യാപിക്കുന്നവനായി കടന്നു വരൂ എന്നാണ് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും ആരെയും ആരെയും ഭയപ്പെടാതെ പേടിക്കാതെ മാത്രം പേടിക്കുന്നവനായി വരൂ എന്നാണ് ലോകത്ത് പോയ പ്രവാചകന്മാർ നമ്മോട് പറഞ്ഞതെങ്കിൽ സുഹൃത്തുക്കളെ നമ്മുടെ രക്ഷാ കവചം ഈ തൗഹീദ് മാത്രമാണ് ഈ ആദർശം മാത്രമാണ് അവസാന നിമിഷം വരെ നമുക്ക് കാത്തു സൂക്ഷിക്കാനുള്ളതും ഈ ആദർശം